അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു നിരവധി വിദേശികളും നിരീശ്വരവാദികളും ദിനേന ഇസ്ലാം പുലുകുന്നത് ഒരു യഥാർത്ഥ കാര്യം തന്നെയാണ് ഇവരെല്ലാം ഇസ്ലാമിലേക്ക് വരുന്നത് തന്നെ തങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇസ്ലാമിലെ ഓരോ കറാമത്തുകളും അതുപോലെ അത്ഭുത സംഭവങ്ങളും കണ്ടുകൊണ്ടാണ് അനന്തരം ഇസ്ലാമല്ലാതെ തങ്ങളുടെ ജീവിതത്തിൽ നല്ലതായിട്ട് ഒന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ഇസ്ലാം അങ്ങനെ പുലുകുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ അതെ ഇതൊരു അമേരിക്കയിലെ ഡോക്ടറായ ഒരു സ്ത്രീയുടെ കഥയാണ് അവൾ ഇസ്ലാം മതം സ്വീകരിച്ച തൻ്റെ കഥയും അവൾക്ക് ലോകത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സുബഹാൻ അള്ള ഒരു മുസ്ലിം യുവതിയുടെ പ്രസവത്തിനു ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് ഭൂജാതനായപ്പോഴാണ് ഈ മഹാ അത്ഭുതം സംഭവിക്കുന്നത് അമേരിക്കയിലെ ഫ്ലോറിഡ എന്ന സംസ്ഥാനത്തെ ഒരു ആശുപത്രിയിൽ ഒരു അമേരിക്കൻ യുവതി ജോലി ചെയ്തിരുന്നു അവൾ മുസ്ലിങ്ങളെ ഭയപ്പെടുകയും അവരെ തൊട്ട് അകന്നു നിൽക്കുകയും ചെയ്തിരുന്നു ഈ സ്ത്രീ തൻ്റെ കഥ പറയുകയാണ് എൻ്റെ ഒരു പ്രവർത്തന ദിവസത്തിൽ ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ പ്രസവത്തിനായി എൻ്റെ അടുക്കൽ വന്നു ആ മുസ്ലിം സ്ത്രീ വളരെയധികം വേദനയും വിഷമവും അനുഭവിച്ചിരുന്നു ഞാൻ ഹോസ്പിറ്റൽ ഷിഫ്റ്റിലായിരുന്നു എൻ്റെ ഷിഫ്റ്റ് സമയം അവസാനിക്കാനിരിക്കെയാണ് ഈ സംഭവം ഞാൻ അവളുടെ അടുത്തു പോവുകയും ഇപ്രകാരം പറയുകയും ചെയ്തു എൻ്റെ ഇന്നത്തെ ജോലി അവസാനിച്ചിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് നിന്റെ പ്രസവം വേറെ ഒരു പുരുഷനായ ഡോക്ടർ മേൽനോട്ടം വഹിക്കും അപ്പോൾ ആ മുസ്ലിം സ്ത്രീ പൊട്ടിക്കറിയാൻ തുടങ്ങി ഒരു പുരുഷനെയാണോ എനിക്കായി ഉദ്ദേശിക്കുന്നത് നിങ്ങളെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഒരു പുരുഷനെയല്ല സത്യത്തിൽ അവളുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു ആ മുസ്ലിം സ്ത്രീയോട് ഞാൻ ഇപ്രകാരം പറയുകയും ചെയ്തു നിന്റെ കാര്യം വളരെ അത്ഭുതകരമാണ് നിന്റെ ഈ വേദന നിന്നെ ഇത്രത്തോളം അലട്ടിയിട്ടും ഒരു പുരുഷനാണ് നിന്റെ പ്രസവത്തെ നോക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ നീ പൊട്ടിക്കരയുകയും ചെയ്യുന്നു ആ മുസ്ലിം സ്ത്രീ പറഞ്ഞു ഒരു പുരുഷനെ ഇതിന് മേൽനോട്ടം വഹിക്കാൻ ഏൽപ്പിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു അന്യ പുരുഷന് വേണ്ടി എൻ്റെ ശരീരത്തെ എനിക്ക് കാഴ്ചവെക്കേണ്ടി വരും ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം എൻ്റെ ഭർത്താവിനല്ലാതെ ഒരാൾക്കും എൻ്റെ ശരീരത്തെ കാണാൻ അനുവദിച്ചിട്ടില്ല അനുവദിക്കുകയുമില്ല അവരുടെ ഈ ഒരു സംസാരം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അങ്ങനെ എന്നിലെ എന്തോ ഒന്ന് അവളോട് സഹതപിക്കുകയും അവളോട് എനിക്ക് കരുണ തോന്നുകയും ചെയ്തു അവൾ പ്രസവിക്കുന്നതുവരെ ഞാൻ അവിടെ നിന്നു ഞാൻ അവളുടെ പ്രസവത്തിന് മേൽനോട്ടം വഹിക്കാൻ അവിടെ നിന്നതിൽ അവൾ എന്നോട് ഒരുപാട് നന്ദി പറയുകയും ചെയ്തു അങ്ങനെ ആ പ്രതീക്ഷയുടെ രണ്ട് മണിക്കൂർ വളരെ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു അങ്ങനെ അവൾ പ്രസവിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു അടുത്ത ദിവസം ഞാൻ ഹോസ്പിറ്റലിലെത്തി പ്രസവശേഷം അവളെ ഒന്നുകൂടി പരിശോധിക്കാൻ അവളുടെ അടുത്തേക്ക് പോയി എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു പ്രസവശേഷമുള്ള ഈ ഘട്ടത്തിൽ ഭർത്താവുമായി ബന്ധപ്പെടരുത് കാരണം അത് ധാരാളം രോഗങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഹേതുവാകും അപ്പോൾ ആ മുസ്ലിം സ്ത്രീ എന്നോട് പറഞ്ഞു അതെ എനിക്കറിയാം ഞങ്ങളുടെ പ്രവാചകൻ നബിസ് അള്ളാഹു അലഹി വസലമ്മ തങ്ങൾ നിഫാസിന്റെ അതായത് പ്രസവരക്തത്തിന്റെ അവസാനത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് തടഞ്ഞിട്ടുണ്ട് അപ്രകാരം തന്നെ അള്ളാഹുതാല പരിശുദ്ധ ഖുർആലെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പിന്നെ ഞാൻ അവളോട് പറഞ്ഞു ഏറ്റവും നല്ലത് കുട്ടിയെ കിടത്തുമ്പോൾ വലതുഭാഗത്തായിട്ട് കിടത്തലാണ് അത് ഹൃദയത്തിന്റെ മിടിപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയില്ല മുസ്ലിം സ്ത്രീ പറഞ്ഞു അതെനിക്കറിയാം ഞാൻ അവനെ വലതുഭാഗത്താക്കിയാണ് കിടത്തുക കാരണം അത് ഞങ്ങളുടെ പ്രവാചകന്റെ ചര്യയാണ് ഇതെല്ലാം കേൾക്കുമ്പോഴും ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു ഞാൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു ഒരുപാട് കാലം ഞാൻ ഇത്തരത്തിലുള്ള പഠനത്തിനായി ചെലവഴിച്ച് എൻ്റെ കൂടുതൽ സമയം പിന്നെയാണ് ഈ സ്ത്രീ എൻ്റെ അടുത്തു വന്നത് അവൾ എന്നോട് പറയുകയും ചെയ്യുന്നു ഒരു മഹാമനുഷ്യൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള അറിവുകൾ തൻ്റെ അനുയായികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ആ അറിവുകളെ പിന്തുടരാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് വളരെ വിചിത്രമായ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഈ മഹത്വമായ മതത്തെക്കുറിച്ച് പഠിക്കാൻ മനസ്സിൽ ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരു മാസം മുഴുവൻ എൻ്റെ ജോലിയിൽ നിന്ന് ഞാൻ അവധിയെടുത്തു ഇസ്ലാമിക കേന്ദ്രമുള്ള ഒരു പട്ടണത്തിലേക്ക് ഞാൻ മാറി താമസിക്കുകയും ചെയ്തു അങ്ങനെ എൻ്റെ മുഴുവൻ സമയം ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കാൻ ഞാൻ ചിലവഴിച്ചു അവിടെ വെച്ച് ഒരുപാട് മുസ്ലിങ്ങളെ പരിചയപ്പെട്ടു എനിക്ക് അവരുടെ അടുത്ത് നിർഭയവും സമാധാനവും അനുഭവപ്പെട്ടു അങ്ങനെ നൂറോളം മുസ്ലിങ്ങളെ പരിചയപ്പെട്ട ശേഷം അപ്പോൾ ഒരു മാസത്തിനു ശേഷം എൻ്റെ ഇസ്ലാമിക ആശ്ലേഷത്തെ ഈ ലോകത്തെ അറിയിക്കുകയും ചെയ്തു ആദ്യം മുതലേ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഭയപ്പെട്ട എന്നെ അള്ളാഹു അവനിൽ ഒരാൾ ആക്കി തീർത്തിരിക്കുന്നു സുബഹാൻ അള്ളാഹ് അതെ എല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലും തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലും തൻ്റെ ചാരിത്രത്തെ തുറന്നു കാട്ടാത്ത ചാരിത്രശുദ്ധി ഉള്ള ഈ സ്ത്രീയുടെ കാരണമാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് ഇസ്ലാമിൻ്റെ പാഠ്യം സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്കു വേണ്ടി പ്രത്യേകം ദ്വാചീണം എന്നോർമ്മപ്പെടുത്തി ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസയത്തോടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തുഹു